ഓം ശാന്തി. ബാബ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് പക്കയാക്കൂ. ഞാൻ ഫരിസ്ത, പരമാത്മാവിൻ്റെ ശ്രീമതമനുസരിച്ച് താഴെ ഈ സാകാര ഭൂമിയിൽ സാകാര ശരീരത്തിൽ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്ദേശം നൽകുന്നതിന് വേണ്ടി, ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി. കാര്യം കഴിഞ്ഞാൽ തൻ്റെ ശാന്ത സ്ഥിതിയിൽ ഇരിക്കും, ഉയർന്ന സ്ഥിതിയിലേക്ക് പോകും. സ്വയത്തെ സൂക്ഷ്മവദനത്തിൽ ഫരിസ്ത സ്വരൂപത്തിൽ കാണൂ. സമ്പൂർണ ഫരിസ്തയായ ബ്രഹ്മാവാകുന്ന അമ്മയുടെയും സർവശക്തിവാൻ ശിവബാബയുടെയും മുന്നിലാണ് ഞാൻ. എൻ്റെ മാതാപിതാവ് സർവഗുണങ്ങളാലും സർവശക്തികളാലും എന്നെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൈറ്റും മൈറ്റും നിറച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ എൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് ബാബയുടെ സർവസ്വവും എന്നിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ തൻ്റെ ആത്മീയ ദൃഷ്ടിയാൽ ശക്തി നൽകിക്കൊണ്ട് പറയുകയാണ്, കുഞ്ഞെ, ലോകത്തിലെ സർവ ആത്മാക്കളും ദുഃഖിതരാണ്, അശാന്തരാണ്. സത്യജ്ഞാനം ഇല്ലാത്തതിനാൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ സാകാര സൃഷ്ടിയിൽ അവതരിച്ചുകൊണ്ട് അവർക്ക് ശക്തി നൽകൂ, ശാന്തി നൽകൂ, സുഖം നൽകൂ. നീ നിന്റെ ശ്രേഷ്ഠമായ കർത്തവ്യം ചെയ്യൂ. അതിനുശേഷം നീ തിരിച്ച് വദനത്തിലേക്ക് വരും. പ്രാണേശ്വരനായ ബാബ്ദാദയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്ത സാകാര സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വഗ്ലോബിന് മുകളിൽ നിന്നുകൊണ്ട് മുഴുവൻ ലോകത്തിനും ലൈറ്റും മൈറ്റും നൽകുകയാണ്. ഞാൻ എന്നിലെ ദിവ്യപ്രകാശം പരത്തിക്കൊണ്ട് താഴേക്ക് വരികയാണ്. സാകാര ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാകാര ശരീരം മുഴുവൻ പ്രകാശം പരക്കുകയാണ്. ശരീരം മുഴുവൻ പ്രകാശമയമായി തീർന്നിരിക്കുകയാണ്. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. എന്നിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പ്രകാശവും ശക്തിയുടെ തരംഗങ്ങളും മുഴുവൻ ഭൂമണ്ഡലത്തിലേക്കും പരക്കുകയാണ്.
ഇതിലൂടെ അന്ധകാരത്തിൽ അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾക്ക് ജ്ഞാനപ്രകാശം ലഭിക്കുകയാണ്. ദുർബലരും നിർബലരുമായ ആത്മാക്കൾ ആത്മീയ ബലത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. എല്ലാവർക്കും ലൈറ്റും മൈറ്റും നൽകിയതിന് ശേഷം ഞാൻ ഫരിസ്ത സൂക്ഷ്മവചനത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ ബാബ എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുകയാണ്. ഓം ശാന്തി.